ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേർഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മലയാളം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏജ് ആണ് അതായത് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയില് ഡിഫറെ പീരീഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമ്മൾ ചെയ്തിട്ടുണ്ട് സോ അതിൽ നിന്നും ഫസ്റ്റ് വൺ അതായത് ചോസേഴ്സ് ഏജ് എന്താണ് എന്ന് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് നോക്കാൻ പോവാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിനും അതുപോലെ തന്നെ ആയിരത്തി നാനൂറ്റി അമ്പതിനും ഇടയിലായിട്ടാണ് ചോസേഴ്സ് ഏജ് അല്ലെങ്കിൽ ഏജ് ഓഫ് ചോസർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിറ്ററി ഏജ് എന്ന് അറിയപ്പെടുന്നത് ഈ ചോസസ് ഏജ് ഒരുപാട് സോഷ്യൽ ആയാലും പൊളിറ്റിക്കൽ ആയാലും അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു ആണ് ഈ ചോസസ് ഏജ് എന്ന് പറയുന്നത് അതിലാദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ആണ് അത് അതിനു മുമ്പ് വരെ ആണ് എല്ലാം ചേർച്ചിന് എതിരായിട്ട് നമ്മൾ ഒരു ഒരു തരത്തിലുള്ള ശബ്ദം ഉയർത്താനോ അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ ചിന്തിക്കാൻ പോലും ചിന്തിക്കാൻ പോലും പാടില്ലാത്ത ഒരു കാലമായിരുന്നു സോ ചോസ ഏജിലാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് ഈ ചേച്ചിനെതിരെയുള്ള ചേച്ചിൽ നടക്കുന്ന ചേർച്ചിൽ നടക്കുന്ന അഴിമതികൾ അല്ലെങ്കിൽ മറ്റുള്ള കറപ്ഷൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും ഒരു എതിർത്തിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ ഒരു വോയിസ് ഉയർത്തുന്ന ഒരു പ്രവണത കാണാൻ പറ്റും നമുക്ക് ചോസന്റെ ഏജിലാണ് അതുപോലെ തന്നെ ഈ ടൈമിൽ നാഷൻ സ്വന്തം പറ്റിയുള്ള ഒരു വികാരം എല്ലാവരിലും ഉൾ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരം ജനിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള നാഷനിൽക്ക് പാഷൻ ഉണ്ടാകുന്നത് ഈ ടൈമിലാണ് അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു പുതിയ വിഭാഗം ഉയർന്നു വരുന്നതും ഈ ചോസിൻ്റെ കാലഘട്ടത്തിലാണ് അതുവരെ ഹൈ ക്ലാസ്സും ലോ ക്ലാസ്സും ഉള്ള ഒരു സ്ഥലത്ത് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു പുതിയ വിഭാഗം എമർജ് ചെയ്യുന്നു സോ ഇത് നടക്കുന്നത് ഈ ചോസ് സ്റ്റേജിലെ ആണ് ആക്ച്വലി ഒരു ട്രാൻസിഷൻ തന്നെ നമുക്ക് കാണാൻ പറ്റും അതായത് ഏജ് ഓഫ് മിഡിവിലിസത്തിൽ നിന്നും ഏജ് ഓഫ് മോഡേണിസത്തിലേക്കുള്ള ഒരു മാറ്റം കാണാൻ പറ്റും ഈ രണ്ട് വിഭാഗത്തിലും കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജഫ്രി ചോസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസേ എന്ന രീതിയിൽ മിഡീവിലിസത്തിൻ്റെ എൻഡിലും അതുപോലെ തന്നെ മോഡേണിസത്തിൻ്റെ ബിഗിനിങ്ങിലുള്ള വ്യക്തിയാണ് നമ്മുടെ ജഫ്രി ചോസർ അതുപോലെ തന്നെ ആ ടൈമിലുള്ള ഒരു സിഗ്നിഫ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ നമുക്കറിയാം പ്ലാഗ് എന്നുള്ള കാര്യം തേർഡ് ഓഫ് ദ കൺട്രി പോപ്പുലേഷൻ അഫക്റ്റ് ചെയ്തത് ഈ കാലഘട്ടത്തിലാണ് അതായത് മൂന്നിൽ ഒന്ന് ഭാഗം ആണ് ആ ടൈമിൽ ഇംഗ്ലണ്ടിൽ ഇല്ലാതാവുന്നത് സോ അതുകൊണ്ട് തന്നെ ഒരു പുതിയ വിഭാഗമായ മിഡിൽ ക്ലാസ് ഈ ടൈമിൽ എമർജ് ചെയ്തു വന്നു സോ ഈ പ്ലാഗ് എന്ന ഡെത്ത് അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് ഇംഗ്ലണ്ടിൻ്റെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നയിച്ചതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതായത് എക്കോണമിക്കലായി നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ആ സോഷ്യൽ ലൈഫ് നോക്കുകയാണെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിലും എല്ലാ രീതിയിലും പ്ലാഗ് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ ദ സെയിം വേ ലിറ്ററേച്ചറിലും സോ ഇനി നമുക്ക് ചോസൻ്റെ കാലഘട്ടത്തിലെ ക്യാരക്ടറിസ്റ്റിക്സ് മെയിനായുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ ആണ് ലാംഗ്വേജ് അതായത് ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ആവുന്നത് ഈ ടൈമിലാണ് അത് ഇത്ര നാളുമുള്ള ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഫ്രഞ്ചിൻ്റെയും ലാറ്റിൻ്റെയും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലെങ്കിൽ ഫ്രഞ്ചിൻ്റെയും ലാറ്റിൻ്റെയും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ആ അതിന് മുമ്പ് വരെയുള്ള ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് എന്നാൽ അതിന് ശേഷം അതായത് ഈസ്റ്റ് മിഡ്ലാൻ ഡയലക്റ്റ് ആ ആ ഭാഗത്ത് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷിനെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഇംഗ്ലീഷായിട്ട് അവർ കണക്കാക്കുകയും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയും പിന്നീട് ഈ ഡയലക്റ്റ് ആണ് ഒരു ഇംഗ്ലീഷ് സ്റ്റാൻഡർഡൈസ്ഡ് ഇംഗ്ലീഷ് എന്ന രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തത് ചോസർ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന്റെ ബ്യൂട്ടി അതിന്റെ സിംപ്ലിസിറ്റി അതുപോലെ തന്നെ അതിലെ ഹ്യൂമർ ഉൾക്കൊള്ളിക്കാനും നമ്മുടെ ചോസർ ശ്രമിച്ചിരുന്നു ഏജിന്റെ വേറൊരു പ്രത്യേകതയാണ് ക്യൂരിയോസിറ്റി ആൻഡ് ക്രിറ്റിസം എന്ന് പറയുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേർച്ചിനായിരുന്നു അവിടെ കൺട്രോൾ ഉണ്ടായിരുന്നത് അതായത് ഈ മനുഷ്യന് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ചേർച്ചാണ് സോ ആ ചേർച്ചിനെതിരെ ആദ്യമായിട്ട് ശബ്ദം വരുന്നത് നമ്മൾ കേൾക്കുന്നത് ഈ ടൈമിൽ ആ ചോസറിൻ്റെ ഏജിലാണ് അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് ലൈക്ക് റിവോൾട്ടൊക്കെ ഈ ടൈമിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് കാണാം ആക്ച്വലി കോമൺവെൽസിന് മുന്നിൽ ചേർച്ചിനെ നമുക്ക് ചോദ്യം ചെയ്യാന്നുള്ള ഒരു ധൈര്യം കൊടുത്തത് ചോസൻ്റെ കാലഘട്ടം തന്നെയാണ് അല്ലെങ്കിൽ ചോസറിൻ്റെ കവിതകളായിരുന്നു അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രോസ് ആണ് അതായത് അതിന് മുമ്പ് ഇംഗ്ലീഷിൽ പ്രോസ് എന്ന് എന്നൊരു വിഭാഗമേ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു റാങ്ക് തുടങ്ങുന്നത് ഈ ജഫ്രി ചോസറിൻ്റെ ഇൻട്രോഡ്യൂസോട് കൂടിയാണ് ആക്ച്വലി പ്രോസ് ആ ടൈമിൽ ഒരു എക്സ്പെരിമെൻറ്റഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അതായത് ബിബ്ലിക്കൽ ട്രാൻസ്ലേഷൻ ജോൺ വൈക്ലിഫിന്റെ ബിബ്ലിക്കൽ ട്രാൻസ്ലേഷനോട് കൂടിയിട്ടാണ് പ്രോസ് ചെരിക്കും ഇംഗ്ലീഷിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അതായത് ബൈബിളിലെ സ്റ്റോറീസ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് അതിൻ്റെ ഒരു അഡാപ്റ്റേഷനോ ചെയ്തിട്ട് അതായത് പ്രോസ് എന്ന രീതിയിൽ ഒരു ഗദ്യം എന്ന രീതിയിൽ അന്ന് അത് മുതലാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ചോസസ് ഏജിൻ്റെ ഏജ് മുതലാണ് നമ്മൾ ഒരു ഗദ്യ രൂപത്തിലുള്ള ഇംഗ്ലീഷ് കാണുന്നത് സോ ബിഫോർ ദാറ്റ് മുഴുവൻ പോയട്രി ആയിരുന്നു അല്ലെങ്കിൽ കവിതാ രൂപത്തിൽ മറ്റുമായിരുന്നു എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ ചോസറിന്റെ ഏജിലെ പ്രോമനന്റ് ആയിട്ടുള്ള പ്രോസ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഫസ്റ്റ് വൺ ഈസ് ജെഫ്രി ചോസർ സെക്കൻഡ് വൺ ജോൺ ഓഫ് ട്രെവിസ ആൻഡ് തേർഡ് വൺ ജോൺ വൈക്ലിഫ് ഇവരായിരുന്നു ആ ടൈമിലുള്ള ഒരു ആയിട്ടുള്ള പ്രോസ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കടുത്ത് പോയിട്രിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പോയിട്രിയുടെ ബേർത്ത് നടക്കുന്നത് ചോസറിന്റെ കാലത്താണ് അല്ലെങ്കിൽ ഈ ചോസറിൻ്റെ ഈ ഏജിലാണ് ഈ ഇംഗ്ലീഷ് പോയട്രി കുറച്ചും കൂടി സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഫ്ലറിഷ് ചെയ്തിട്ട് വളർന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു ഈ ചോസറിനോടൊപ്പം ജോൺ ഗോവ വില്യം ലാങ് ഇവരൊക്കെ ആ ടൈമിലെ ഫേമസ് ആയ ഇംഗ്ലീഷ് പോയിറ്റ്സ് ആണ് അതുപോലെ തന്നെ പോയറ്റിക് ഡിക്ഷൻ്റെ ജനനം ആ ടൈമിലാണ് അതായത് അതിനു മുമ്പ് പോയിറ്റിക് ഡിക്ഷൻ എന്നൊരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നില്ല ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയത് സ്പെൻസറാണ് ദാറ്റ്സ് വൈ ഹിസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പോയറ്റിക് ഡിക്ഷൻ ഈ പോയിട്രിയിലെ മെയിൻ ആയിട്ടുള്ള തീം ആയിട്ടുള്ളത് റിലീജിയൻ ഇടുന്നുണ്ട് അതുപോലെ ഹ്യൂമനിസം സെക്യുലർ പാഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഈ പോയിട്രിയുള്ള മെയിൻ തീമായിട്ട് അവർ ഉപയോഗിച്ചു അതുപോലെ തന്നെ ഫോംസ് ഓഫ് പോയിട്രി നോക്കുകയാണെങ്കിൽ നറേറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് പോയിട്രി ഈ ടൈമിലാണ് എൻഹാൻസ് ചെയ്യുന്നത് ചോസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒബ്സർവേഷൻ ആണ് അത് നമ്മളിപ്പോൾ ക്യാൻഡറി ഡിറ്റെയിൽസ് നോക്കുവാണെങ്കിൽ തന്നെ അതിൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അതായത് ഓരോരോ ക്യാരക്ടേഴ്സിനെ അദ്ദേഹം വിശദീകരിക്കുമ്പോഴും ഫോർ എക്സാമ്പിൾ ഒരു ഒരു വുമണിനെ പറ്റി വിശദീകരിക്കുന്നതെങ്കിൽ അവരുടെ മുഖഭാവം എങ്ങനെയാണ് അവർ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് ഈവൻ അവരുടെ ലിപ്പിന്റെ കളർ പോലും അദ്ദേഹം ആയിട്ട് ഇവിടെ ഉൾക്കൊള്ളിച്ചത് കാണാം അതായത് അത്രയും ആണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ പവർ എന്ന് പറയുന്നത് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ആരോ ആകട്ടെ അവർ ഈച്ച് ആൻഡ് എ ടു സൈഡ് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ട് അത് തന്റെ പോയിട്രിയിൽ അദ്ദേഹം ഉൾപ്പെടുന്നത് കാണാം ജോസ സാധനമായിട്ട് യൂസ് ചെയ്യുന്നത് സെവൻ ലൈഡ് സ്റ്റാൻസിയാണ് അതിന്റെ റൈമി സ്കീം എന്ന് പറയുന്നത് എ ബി എ ബി ബി സി സി ആണ് സോ ഇതിനെ നമ്മൾ ചോസേറിയ മീറ്റർ എന്ന് പറയുന്നു അതുപോലെ തന്നെ അദ്ദേഹം തന്റെ വർക്കിലൊക്കെ ഹ്യൂമർ ഉൾക്കൊള്ളിച്ചു എന്ന് കാണാൻ പറ്റും അതായത് ദ ലെജൻഡ് ഓഫ് ഗുഡ് വ്യൂമനിലും അതുപോലെ തന്നെ കാൻഡുഡ് ടേസിലൊക്കെ നമുക്ക് അദ്ദേഹം ഹ്യൂമർ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ചോസേറിയം പോയിൻസിനെ നമുക്ക് മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റും ഫസ്റ്റ് വൺ ഇറ്റാലിയൻ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ദ പാർലമെന്റ് ഓഫ് ഫോൾസ് എടുക്കാം സെക്കൻഡ് വൺ ഫ്രഞ്ച് സോ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് വർക്ക് പറയുകയാണെങ്കിൽ ദ റോമൗണ്ട് ഫൈനലി ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ പാസൺ ആണ് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ടൈമിൽ നോവൽസോ അല്ലെങ്കിൽ ഡ്രാമയൊന്നും നല്ല രീതിയിൽ ഫെർഷ് ചെയ്തിട്ടില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനൊക്കെ ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ചോസർ മാറിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇതിനൊക്കെ വിത്തിട്ടത് ചോസറാണ് എന്നാൽ അത് വളർന്ന് ഒന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ട് എലിസബത്തിന് ഏജ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നാൽ പോലും അതിനൊരു തുടക്കക്കാരൻ എ ബിഗിനർ എന്ന രീതിയിൽ നമുക്കൊരിക്കലും ചോസ്റിനെ തള്ളിക്കളയാൻ കഴിയില്ല ഈവൻ നമ്മൾ കാൻഡ്രി ടൈൽസ് എടുക്കാൻ തന്നെ അതൊരു പ്രോസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് സീനായിട്ടും ആക്ട് ആയിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും അതായത് അറൗണ്ട് സെവൻറ്റീൻ തൗസൻഡ് ലൈൻസ് ആണ് അദ്ദേഹം കാൻഡബ്രി ടൈൽസിൽ മാത്രം ഉള്ളത് സോ അതിന് നമുക്ക് ഒരു പ്രോസിലേക്ക് കൺവേർട്ട് ചെയ്യാം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏകദേശം ഒരു പ്രോസുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒരു വ്യക്തിയെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ആക്ച്വലി നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രോസ് വായിക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് സോ അതുകൊണ്ടാണ് പറയുന്നത് ഒരു തുടക്കക്കാരൻ ആസ് എ ബിഗിനർ എന്ന രീതിയിൽ ചോസറ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ചോസറ് കാൻഡിഡ് ടേൽസ് കറക്റ്റായിട്ട് പ്രോസലാണ് എഴുതിയിട്ടുള്ളെങ്കിൽ അതായിരിക്കും നമ്മുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ആയിട്ട് മാറുന്നത് സോ ഇതാണ് ജോസഫ് ഏജിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് സോ ദാറ്റ് ഓൾസ് ചാപ്റ്റർ ബൈ